നമസ്കാരം. ലൈസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മിക്കുവിൻ്റെ ഒരു ഓണറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അമൃത. അമൃതയുടെ അനിയത്തി. അയാൾക്ക് ഇനി നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. വാമോളെ, കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻ്റ് ഇട്ടേക്കുന്ന കണ്ടു, കുട്ടികളെയും കൂടെ ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. ഇതാണ്ട് രണ്ടാമത്തെ ഓണർ. ഇയാളാണ് ആക്റ്റീവായിട്ട് മിക്കുവിനെ നോക്കുന്നത്. മിക്കുവിൻ്റെ കമാൻഡുകളെല്ലാം ട്രെയിൻ ചെയ്യുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള ട്രെയിനറാണ്. അതായത് ഞാനൊരു ദിവസമേ ഉള്ളൂ, ബാക്കി 6 ദിവസം ഇദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപർണ. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അടുത്ത നമുക്ക് കമാൻഡ് സ്റ്റാൻഡിൻ്റെ കമാൻഡായിരുന്നു ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക. അതായത് ഒരു സപ്പോർട്ടോടെ നമ്മൾ സ്റ്റാൻഡ് പറയുമ്പോൾ എഴുന്നേറ്റ് കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടുള്ള ഭാഗത്ത് രണ്ട് കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന എങ്ങനെ ട്രെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എളുപ്പമാണ്. ഫുഡ് വെച്ചിട്ട് തന്നെ ഇഷ്ടമുള്ള ഫുഡ് കാണിച്ചു കഴിഞ്ഞാൽ മേളിലോട്ട് ചാടിക്കയറി വരുമല്ലോ നമ്മുടെ ഡോഗ്. ഇപ്പോഴും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ചാടിക്കയറി നിൽക്കാൻ ടെൻഡൻസി കാണും. ഈ കളിക്കുന്ന ഈ സമയത്ത് എല്ലാ ഡോഗിനും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളതിനെ പതുക്കെ സ്റ്റാൻഡ് പറഞ്ഞു 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 പറഞ്ഞ് പഠിപ്പിക്കുക. അതാണ് സ്റ്റാൻഡ് എന്നുള്ളത്. ഇത്രേ ചെയ്യുന്നുള്ളൂ. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വേറൊരു കൂട്ടിലോട്ട് കൊണ്ടുവന്നേക്കുവാണ് ഇയാളെ. അതായത് ഇതിനകത്ത് ഇയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ടൊക്കെ എളുപ്പം പറ്റും. ഈ കമ്പിയിലൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡ് പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഒന്നുമില്ല, നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ മുട്ട കൊണ്ടുള്ള ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കാണിച്ച് നോർമലി ഇത് കണ്ടില്ലേ. ഇപ്പോൾ സ്റ്റാൻഡ് പൊസിഷനിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സ്റ്റാൻഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത്. നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും മേളിലോട്ട് വരും. അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാൻഡ് പറയുക, കണ്ടില്ലേ. എൻ്റെ കൂട്ടം ഇപ്പോൾ സ്റ്റാൻഡ് നമ്മൾ പറഞ്ഞുകൊണ്ടല്ലേ മേളിലോട്ട് വന്നത്. അത് സ്റ്റാൻഡ് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുവരണം പതുക്കെ പതുക്കെ. ഇപ്പോൾ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാലും ഇയാൾ മേളിലോട്ട് സ്റ്റാൻഡ് വരും. നമുക്ക് ഫുഡ് കാണിച്ചിട്ട് പതുക്കെ സ്റ്റാൻഡ് പഠിപ്പിക്കാം. നോക്കുക, കുറച്ച് ഫുഡ് എടുക്കുന്നു. മിക്കു സ്റ്റാൻഡ് സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഒരിക്കലും ഇത് സ്റ്റാൻഡ് പറഞ്ഞുകൊണ്ടല്ല ഇയാൾ വന്ന് ഫുഡ് എടുത്ത് അതായത് മേളിൽ കയറി നിന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളീ കൂട്ടത്തിൽ സ്റ്റാൻഡ് പറയുന്നു. സ്റ്റാൻഡ് പറഞ്ഞ് 10, 20, 25 വട്ടം സ്റ്റാൻഡ് ഫസ്റ്റ് ഡേ പറയുക. അതിനുശേഷം ഫുഡ് ഇല്ലാതെ സ്റ്റാൻഡ് പറയുക. അതിനുശേഷം കൈ കാണിക്കാതെ തന്നെ സ്റ്റാൻഡ് പറയുക. അങ്ങനെ 3 സ്റ്റേജായിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫുഡ് കാണിക്കുക, അപ്പോൾ ഫുഡിന് വേണ്ടി മേളിലോട്ട് വരും, സ്റ്റാൻഡ് പറയുക. അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ 2-3 ദിവസം മതി. അതിനുശേഷം ഫുഡില്ലാതെ കൈ കാണിക്കുന്നു, സ്റ്റാൻഡ് പറയുന്നു, ഇയാൾ മേളിലോട്ട് വരും. അതിനുശേഷം നമ്മൾ കൈ കാണിക്കാതെ സ്റ്റാൻഡ് പറയുന്നു, അപ്പോൾ മേളിലോട്ട് വരണം. അങ്ങനെ 3 സ്റ്റേജായിട്ട് ചെയ്യുക. നോക്കാം, ഒന്നും കൂടെ നോക്കാം. മിക്കോ സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സാധാരണഗതി ഫുഡ് കാണിക്കുമ്പോൾ തന്നെ ചാടി കയറി മേളിലോട്ട് നിൽക്കുന്നതാണ്. ഇത്രയും ഡിലേ നമുക്ക് കിട്ടിയാൽ വളരെ നല്ലതാണ്. കാരണം നമുക്ക് 3 വട്ടം ഇവിടെ സ്റ്റാൻഡ് പറയാൻ പറ്റി. ഇപ്പോൾ സ്റ്റാൻഡ് എന്നുള്ളത് എഴുന്നേറ്റ് നിൽക്കാനാണെന്നുള്ളത് ഇയാൾ പതുക്കെ മനസ്സിലാക്കിക്കോളൂ. സാധാരണഗതി ഫുഡ് കാണിക്കുമ്പോൾ തന്നെ മേളിലോട്ട് വരേണ്ടതാണ്. നോക്കാം, ഒന്നും കൂടെ നോക്കാം. മിക്കോ സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇയാളിപ്പോൾ ഇച്ചിരി ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ആദ്യമേ ചാടി കയറി വരാത്തത്. ഒന്നും കൂടെ നോക്കാം. മിക്കോ മിക്കോ സ്റ്റാൻഡ് സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. മിക്കോ സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇയാള് സ്റ്റാൻഡ് പറയുമ്പോൾ ആദ്യം ഇരുന്നിട്ട് സ്റ്റാൻഡ് പറയുമ്പോഴേ മേളിലോട്ട് വരുന്നുള്ളൂ. ഓൾറെഡി ട്രെയിൻഡാണെന്നുള്ള തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പക്ഷേ ആദ്യമായിട്ട് ചെയ്യുവാണ്. നമുക്ക് എന്തായാലും ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഫുഡില്ലാതെ ഒന്നും നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മിക്കോ സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഫുഡില്ലാതെ തന്നെ വരുന്നുണ്ട്. നോക്കാം. മിക്കോ സ്റ്റാൻഡ്, മിക്കോ. ഫുഡില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് വരാഞ്ഞത്. ഞാൻ കിടന്നു. അതായത് ഫുഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അത്രയും നമ്മളെ മനസ്സിലാക്കുന്നുണ്ടവൻ. നല്ലതാണ്. ഫുഡ് വെച്ചു ഇട്ട് വിളിച്ചു നോക്കാം. മിക്കോ സ്റ്റാൻഡ് 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 സ്റ്റാൻഡ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കണ്ടില്ലേ, ഞാൻ ആദ്യം ഫുഡില്ലാതെ കൈ കാണിച്ചാൽ ഫുഡുണ്ടാകും തെറ്റിദ്ധരിച്ചായിരുന്നു സ്റ്റാൻഡിന് വന്നത്. ഫുഡില്ലാന്ന് മനസ്സിലായപ്പോൾ ഇയാൾ താഴെ അങ്ങ് ഫ്ലാറ്റായിട്ടങ്ങ് കിടന്നു. അതിനുശേഷം ഇപ്പോൾ ഫുഡുണ്ടെന്ന് ഞാൻ കാണിച്ചതിന് ശേഷമാണ് മേളിലോട്ട് വന്നത്. ഇതെല്ലാം ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അവിടെ കളികൾ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ഓരോ കമാൻഡായിട്ട്. ഇനി ഡോഗിൻ്റെ സെക്കൻഡ് ഓണർ, അതായത് നമ്മുടെ മിക്കുവിൻ്റെ രണ്ടാമത്തെ ഓണർ, അവർണയെ കൊണ്ടും കൂടെ ഒന്ന് ചെയ്യിച്ചു നോക്കുക. അയാളാണല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. കാരണം ഇവർ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് പോയി ചെയ്യുന്നില്ല. അതായത് ഡോഗിൻ്റെ വീട്ടിലുള്ള ട്രെയിനേഴ്സ് മോശമാണ്. അതുകൊണ്ട് കമാൻഡുകളൊക്കെ പലതും മറന്നു പോകുന്നുണ്ട്.
അപ്പോൾ അയാളെയും കൂടെ വിളിക്കാം. കുറച്ച് ഫുഡേ ഉള്ളൂ, അറിയാമല്ലോ. ആദ്യമേ മേളിൽ വയ്ക്കുക കൈ, ഈ ഒരു ഹൈറ്റ് ഇച്ചിരി കൂടെ താഴെ, ഏക അവിടം വരെ എത്തത്തില്ല. സ്റ്റാൻഡ് പറ, സ്റ്റാൻഡ് പറ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അത് സാരമല്ല, അത് സാരമില്ല. അടുത്ത നമുക്ക് കൊടുക്കാം കൈ, ഇങ്ങനെ കൈ ഇവിടെ. കണ്ടില്ലേ, റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. നമ്മുടെ മനുഷ്യരെ കൂട്ടുള്ള വാശികളൊന്നും ഡോഗിനില്ല. കുറച്ച് ദിവസം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യും, അത് സ്റ്റാൻഡാണെന്നുള്ളത്. നമുക്കാണ് വാശി, സ്റ്റാൻഡ് പറഞ്ഞാൽ ഞാൻ എഴുന്നേക്കത്തില്ല, സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല, അങ്ങനെയുള്ള വാശികളൊക്കെ നമുക്കേ ഉള്ളൂ. ഡോഗിന് ചില സമയത്ത് വരും, എന്നാലും നമ്മുടെ തലയില്ല. തീർന്നു കേട്ടോ. ചെയ്യുന്നുണ്ട്, ഫുഡ് കാണിക്കുമ്പോൾ തന്നെ ചാടി തട്ടി പറിക്കാൻ നോക്കുമല്ല. സ്റ്റാൻഡ് പറഞ്ഞതിന് ശേഷമാണ് എന്തോ ഈ കമാൻഡയൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും. നോക്കാം, ഫുഡ് ഇല്ലാതെ കൂടെ ഒന്ന് നോക്കിയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. ഫുഡ് ഇല്ലെന്ന് മനസ്സിലായി, ബുദ്ധിയുണ്ട്. അതിന് നമുക്കൊരു നമ്പർ എടുക്കാം. ഇപ്പൊ നമ്മുടെ കൈ ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഫുഡ് ഇല്ലാന്നുള്ള കാണാൻ പറ്റും. എഴുന്നേറ്റിട്ടുണ്ട്, കൈ മറിച്ച് പിടിച്ച് ചെയ്ത് നോക്കാം, ചിലപ്പം വരുമായിരിക്കും. മിക്കു 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 മിക്കു, സ്റ്റാൻഡ്, കം ഹിയർ. ഗുഡ് ബൈ, ഗുഡ് ബൈ. ഇപ്പൊ ഫുഡ് ഇല്ലായിരുന്നു അവിടെ കയ്യില്, എന്നെക്കാട്ടി കൂടുതൽ അടുപ്പം അവിടെ അടുത്തായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം അപർണയുടെ കൂടെയാണ് ആളുള്ളത്. ഒന്ന് നോക്കാം, ഒന്നുകൂടെ. മിക്കു, സ്റ്റാൻഡ്, മിക്കു, സ്റ്റാൻഡ്, സ്റ്റാൻഡ്, സ്റ്റാൻഡ്. രണ്ട് കൈ കാണിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ, അതായത് കൂടുതൽ ഇഷ്ടമുള്ളിടത്തോട്ടായിരിക്കും എപ്പോഴും ചെല്ലുക. നമ്മൾ ഡോഗുമായിട്ട് മാക്സിമം അടുക്കുക, എന്നെ വല്ലപ്പോഴും ഒരു ദിവസം അയാൾ കാണുന്നുള്ളൂ. അപ്പോൾ സ്റ്റാൻഡ് കമാൻഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡ് ട്രെയിൻഡ് ആയിട്ടില്ല, ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്ത് എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സ്റ്റാൻഡ്. സ്റ്റാൻഡ് നമുക്ക് വളരെ അത്രയ്ക്ക് യൂസ്ഫുൾ അല്ലെന്നുണ്ടെങ്കിലും സ്റ്റാൻഡ് കൂടെ പഠിപ്പിക്കുക. ഇപ്പോൾ ഈ കണ്ടില്ലേ, കടിക്കാനുള്ള ഇത് ഇയാൾക്ക് മാറിയിട്ടില്ല ഇതേവരെ. ഞാനിത് വലിയതായിട്ട് നിയന്ത്രിക്കാറില്ല, എനിക്ക് വലിയതായിട്ട് കടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ താൻ, അതായത് ഒരു വയസ്സ് കടിപ്പിച്ച് 6 മാസം കഴിയുമ്പോൾ തന്നെ ഏകദേശം മാറാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് ഇയാൾക്ക് ആകെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ കടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വലിയതായിട്ട് നിയന്ത്രിക്കാറില്ല, നിങ്ങൾ ഓരോരുത്തരും നിയന്ത്രിക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോസ് നമുക്കിനി സ്റ്റേ കമാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ അറ്റാക്ക്. അറ്റാക്കാണ് എല്ലാവരും പറയുന്നത്, അറ്റാക്കിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇയാളിപ്പം എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് നാളുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയൊക്കെ അറ്റാക്ക് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. എന്നാലും അറ്റാക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വളരെ പതുക്കെ പഠിപ്പിച്ചാൽ മതി. സാധാരണഗതിയിൽ നല്ല ബ്രീഡ് ഡോഗ്സ് എല്ലാം ഒരു 6 മാസമോ 1 വർഷം ഒക്കെ എടുത്തിട്ടാണ് നല്ലോണം കുറച്ച് തന്നെ തുടങ്ങുന്നത്. നമുക്ക് അറ്റാക്ക് പതുക്കെ പഠിപ്പിക്കത്തുള്ളൂ. നമുക്ക് ബാക്കിയുള്ള കമാൻഡുകൾ, അതായത് സ്റ്റേ കമാൻഡ് അടുത്തതായിട്ട് ചെയ്യാൻ നോക്കാം. ഇയാൾ ഇതേപോലെ നല്ല ആക്റ്റീവായിട്ടുള്ള ഡോഗ്സിനെ സ്റ്റേ കമാൻഡ് ഇച്ചിരി പാടായിരിക്കും. സ്റ്റേ കമാൻഡ് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഞാൻ ഡോഗിൻ്റെ പലരും ചോദിക്കാറുണ്ട് ജർമ്മൻ ഷെപ്പേർഡിനെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലാബിനെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ ഡോഗിൻ്റെ ബ്രീഡ് നോക്കിയിട്ടല്ല ട്രെയിൻ ചെയ്യുന്നത്, ഡോഗിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ടാണ്. അയാൾ ആ സമയത്ത് എന്ത് ചെയ്യാനാണോ തയ്യാറായിട്ടുള്ളത്, ആ കമാൻഡ് അയാളെ പതുക്കെ അയാളിലോട്ട് അടിച്ചേൽപ്പിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഡോഗിൻ്റെ ബ്രീഡും ട്രെയിനിങ് മെത്തേഡുമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, അയാളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നല്ലോണം കളിക്കാൻ നിൽക്കുമ്പോൾ കളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കും. ഇപ്പോൾ സ്റ്റേ കമാൻഡ് നല്ല ശാന്തമായിട്ട് അനുസരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ ഉള്ളതാണ് സ്റ്റേ കമാൻഡ്. ഉടനെ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പം നല്ല ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട്. കടിയുടെ കാര്യമാണ് എല്ലാവർക്കും പരാതി, കടിക്കുന്നുള്ളത്. കടി നിയന്ത്രിക്കാൻ നോ കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കൈ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ. എൻ്റെ ഒന്നും ആവശ്യമില്ല, നോ കമാൻഡ് നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ കടിക്കുമ്പോൾ നോ പറയുക, സ്റ്റോപ്പ് ചെയ്തോളൂ. നോ കമാൻഡ് പതുക്കെ സമയം എടുത്ത് പഠിപ്പിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കമാൻഡാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും തെറിയൊക്കെ വിളിക്കാനുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് തെറി വിളിക്കുക. ഓരോരുത്തരും അവരവരുടെ സംസ്കാരം അനുസരിച്ചിട്ട് പ്രതികരിക്കുക. അപ്പോൾ ഗുഡ് ബൈ. Subscribe our channel for more videos.